ചെർപ്പുളശ്ശേരി കോട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി വീണ്ടും നാട്ടുകാർ രംഗത്ത്. പ്ലാന്റ് പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ 23-ാം വാർഡ് കോട്ടക്കുന്ന് പ്രദേശത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയാണ് പ്രദേശവാസികൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. കോഴിമാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ അതീവ ദുർഗന്ധം വമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. മുൻപും സമാന രീതിയിൽ ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ പ്ലാന്റിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ദുർഗന്ധം വമിക്കുന്നത് ഇല്ലാതാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി പ്ലാന്റ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ ദുർഗന്ധമുണ്ടായതിനെ തുടർന്നാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. പ്രദേശവാസികളുടെ പരാതി ലഭിച്ച സാഹചര്യത്തിൽ തന്നെ വേണ്ട പരിശോധനകൾ നടത്തിയിട്ടുണ്ടെന്നും പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും നഗരസഭാ സെക്രട്ടറി നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികൾ നഗരസഭയിൽ നിന്നും പിരിഞ്ഞുപോയത്. ജനങ്ങളുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും ബാധിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചു പൂട്ടുന്നതുവരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ജനങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കോഴിമാലിന്യ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ആ കോഴിമാലിന്യ ഫാക്ടറിയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ദുർഗന്ധമാണ് ദിവസേന പുറത്തേക്ക് വരുന്നത്. എന്ന് മാത്രമല്ല, വൈകുന്നേര സമയങ്ങൾക്ക് ഫാക്ടറി പ്രവർത്തിക്കുന്ന സമയങ്ങളിലെല്ലാം അവിടെ നിന്ന് പുറത്തേക്ക് ദുർഗന്ധം വമിക്കുകയാണ്. ഇങ്ങനെ ദുർഗന്ധം വമിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള 100-ഓളം കുടുംബാംഗങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിക്കനുസരിച്ച് അവിടെ ഭക്ഷണം കഴിക്കാൻ പോലും ജനങ്ങൾക്ക് കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, അവിടെയുള്ള കുട്ടികളുടെ പിറന്നാൾ അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്കെല്ലാം വന്ന ആൾക്കാരെല്ലാം ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ തുടർച്ചയായി ആ ഫാക്ടറിയുടെ മുന്നിൽ അവിടെയുള്ള ജനങ്ങളെ വെച്ചുകൊണ്ട് അവിടെ ആ ഫാക്ടറി പ്രവർത്തിപ്പിക്കുക, ലോഡ് അങ്ങോട്ട് കയറ്റാത്ത രീതിക്കനുസരിച്ചുകൊണ്ട് അവിടെ കുറച്ച് ആൾക്കാരെ വെച്ചുകൊണ്ട് മണിക്കൂറോ നിന്ന് അല്ല തുടർച്ചയായിട്ട് പ്രക്ഷോഭ സമരം നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ഒരു കാര്യം ആ ഫാക്ടറി ഉടമകളുടെ ശ്രദ്ധയ്ക്ക് പറയണം, ആ ഉടമകളെ ഒരു കാരണവശാലും അവരായിട്ട് ഇനി നീതി പുലർത്തില്ല. കാരണം അവർക്ക് അവസരങ്ങൾ കുറേ കാലമായി കൊടുത്തിട്ട് അവർക്ക് കഴിയാവുന്നതാണ് നല്ല ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ജനസാന്ദ്രതയുള്ള പ്രദേശത്തടക്കം ഇത്രയുള്ള കോഴി വേസ്റ്റ് മാലിന്യങ്ങളുടെ ഫാക്ടറി വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കാശ് മുടക്കണം, മുതൽ മുടക്കണം, അതിനവർ ആ ഭരണസമിതി അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ തയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നിന്ന് നീതി നമുക്ക് കിട്ടില്ല. അവർ ഇവിടെ നിന്ന് ഇവരെ മറ്റേ ഷോക്കേസ് ഇവരെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ പോയി അതിൻ്റെ മുന്നിൽ നിയമലംഘന സമരം ഞങ്ങൾ ഇപ്പോൾ നടത്തില്ല, പക്ഷേ ആ ജാതിയിലുള്ള എല്ലാ സമരത്തിനും ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.